ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായ ഫ്രൈഡ് റൈസ്. വീട്ടിലുള്ള കുറഞ്ഞ വെജിറ്റബിൾസ് വെച്ചിട്ട് ഫ്രൈഡ് റൈസ് എങ്ങനെ വെക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇനി കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഭയങ്കര നല്ല ഹെൽത്തിയായ സാധനമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടത് ഞാൻ ഇപ്പോൾ വീട്ടിലുള്ളത് പയറ്, ക്യാരറ്റ്, ഉള്ളി. പയറും ക്യാരറ്റൊക്കെ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടാണ്, വെജിറ്റബിൾ അധികം എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഇത് നമ്മുടെ ബിരിയാണി റൈസ് ഇല്ലേ, അത് ഞാൻ നല്ലതുപോലെ കഴുകി സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, വളരെ കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുക്കർ ഒന്ന് ഓൺ ചെയ്യാം. കുക്കർ ഓൺ ചൂടായി വന്നതിന് ശേഷം വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, പയറ്, ക്യാരറ്റ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി എടുക്കാം. പിന്നെ കളറൊന്ന് ചേഞ്ച് ആവരുത്, ഒന്ന് വഴറ്റി എടുക്കുക. ഓൾറെഡി ഇത് നമ്മൾ വീട്ടിലടുപ്പിക്കുമ്പോൾ വേഗവും എന്നാലും നമ്മളൊന്ന് ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി എടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നത്. ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ അരിയ കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോലെ നീളത്തിൽ അരിഞ്ഞത്. അപ്പോൾ അതായത് നല്ലൊന്ന് ഇന്ന് വയലിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കഴുകി സോക്ക് ചെയ്യാൻ വെച്ച അരി, ഇതിൽ ഞാനൊരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുത്തത്. ആ വെള്ളം ഇതിലുണ്ട്, ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വളരെ കുറച്ച് ഗരം മസാല, കുരുമുളക്. നമുക്ക് വയറിനൊക്കെ നല്ലതായതുകൊണ്ട് കുറച്ച് കുറച്ചധികം കുരുമുളക്. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് രാവിലെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. അതുപോലെ കുട്ടിക്ക് ലഞ്ചിന് കൊടുത്തയക്കാനും ഒക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. ഇപ്പോൾ നമുക്ക് കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിലാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് വിസില് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഹെൽത്തിയായ ഫ്രൈഡ് റൈസ് ഇവിടെ രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം ഓഫാക്കി എൻ്റെ ആവിയൊക്കെ പോയതിനു ശേഷം തോന്നുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ, നല്ല ഹെൽത്തി ആയൊരു ഫുഡ് കൂടിയാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പറയാണ്, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ